അപ്പോൾ ഇപ്പോഴും ഫസ്റ്റ് കിട്ടിയൊരു കുട്ടി നന്ദകൃഷ്ണ നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. ഹായ്. അപ്പൊ എന്തിനാണ് മോനെ കിട്ടിയത്? സിദ്ധരൂപോച്ചാരണം. സിദ്ധരൂപോച്ചാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ധാരണയില്ല, എന്താണിത് ശരിക്കും? സംസ്കൃതത്തിലെ വിഭക്തികളെ പറ്റി പറയുന്നത്. വിഭക്തികളെ പറ്റി പറയേണ്ടത് അല്ലേ? അപ്പൊ എത്ര വർഷമായി സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വർഷം. ഒരു വർഷമായിട്ടുള്ളൂ, എന്നിട്ടും ഇത്ര വലിയൊരു കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ് നമുക്ക് ഫസ്റ്റ് വാങ്ങുന്നത് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു വിഭാഗത്തിൽ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയെന്ന് അറിയാമായിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷം പ്രളയമായതുകൊണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഉണ്ടായിട്ടില്ല അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്തു. വീട്ടിൽ നിന്ന് ആരാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനല്ലോ. സംസ്കൃതം എടുത്ത് പഠിക്കുന്ന കുട്ടിയല്ലേ? ആരാണ്, സ്കൂളിൽ ആരാണ് പഠിപ്പിക്കുന്നത്? സംസ്കൃതം ടീച്ചർ. ടീച്ചറെ പേര്? നിമ്മി ടീച്ചർ. ഓക്കെ, ടീച്ചർ എല്ലാം പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം? അപ്പൊ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അത് ഒരു ലോട്ട് എടുത്തി അത് പറയാം. അപ്പൊ ഇന്ന് കിട്ടിയ ആ സംഭവം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ നമുക്ക് വേണ്ടിട്ട്? ഓക്കെ, പറഞ്ഞോളൂ. ദകാരന്തഹ അസ്മത് ശബ്ദസ്യ ഏകവചന ദ്വിവചന ബഹുവചനാനി പ്രഥമ അഹം ആവാം വയം ദ്വിതീയ മാമ ആവാം നൗ അസ്മാന്നഹ തൃതീയ മയ ആവാഭ്യാം അസ്മാഭിഹി ചതുർത്ഥി മഹ്യം മേ ആവാഭ്യാം നൗ അസ്മഭ്യം നഹ പഞ്ചമി മത് ആവാഭ്യാം അസ്മത് ഷഷ്ടി മമ മേ അവയോ നൗ അസ്മാകം നഹ സപ്തമി മൈ അവയോ അസ്മാസു. അപ്പൊ ഇത്രയാണ് പറഞ്ഞത് അല്ലേ ഇന്ന്? ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് തരിക? അക്ഷരസ്ഫുടത, നല്ല ഒഴുക്കോടെയുള്ള വായന, അതൊക്കെയാണ്. അതൊക്കെ നമ്മൾക്കുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനിയിപ്പോ യു പി വിഭാഗം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കലോത്സവം ഇല്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇനി അടുത്ത വർഷമാണ് സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള, ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ? ഓക്കെ, കൂടെ കോമ്പീറ്റ് ചെയ്ത ആൾക്കാരുടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അവരുടെ ഒരു നിലവാരം എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അവര് ഒപ്പരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരുമിച്ചാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ തോന്നി, എങ്ങനെ എങ്ങനെ വിലയിരുത്തുന്നത് നന്ദകൃഷ്ണ, നന്ദകൃഷ്ണന്റെ ഈ ഒരു പെർഫോമൻസ്? കുഴപ്പമില്ല, കുഴപ്പമില്ല. എല്ലാരും നല്ല കട്ടൊക്കെ കട്ടൊക്കെ ആയിരുന്നു. എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു? ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഓരോ കുട്ടിയാണ് ഉണ്ടാകുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആരെയാണ് ശരിക്കും ഒരു റോൾ മോഡലായിട്ട് എടുക്കുന്നത്? അങ്ങനെ അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ? അച്ഛൻ സംസ്കൃതം അധ്യാപകനാണോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംസ്കൃതം എന്ന് പറഞ്ഞാൽ മലയാളവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ്. അപ്പോ ഇതിന് റെഫറൻസ് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ്, ബുക്ക് വായിച്ചിട്ടാണോ പഠിക്കാറ്? അതോ അല്ല, അങ്ങനെയൊന്നുമില്ല. ടീച്ചേഴ്സ് സ്കൂളിൽ പറഞ്ഞു തന്നത് വെച്ചിട്ട് തന്നെയാണ് നമ്മള് ഇതൊക്കെ ചെയ്യാറല്ലേ. അപ്പൊ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, ലൈക് സംസ്കൃതം റെസിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടാറുണ്ടോ? സംസ്കൃതം ഞാൻ ആദ്യമായിട്ടാണ് സംസ്കൃതം ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഫസ്റ്റ് വാങ്ങാൻ നന്ദകൃഷ്ണനെ കൊണ്ട് സാധിച്ചു. ഇനിയും ഒരുപാട് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാൻ പറ്റട്ടെ. പങ്കെടുക്കില്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ഹൈസ്കൂളിലാണ്, അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഉറപ്പായിട്ടും ഈ ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് വാങ്ങി നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കും അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഷുവർ? എന്തൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് പറയുന്നേ. ഉറപ്പാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനി നന്നായിട്ട് നല്ല രീതിയിൽ, നല്ല വലിയ രീതിയിൽ ഈ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വലിയ രീതിയിൽ എത്തിപ്പെടാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എന്താവാനാണ് ആഗ്രഹം? സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? ഇല്ല, അല്ല. ഓക്കെ, എനിവേയ്സ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.